നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പൊ നമ്മള് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളിനകത്ത് വീക്ക് ത്രീയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് 23-ാം തീയതി ഇന്നലെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വീക്ക് ത്രീ. പുതിയതായിട്ട് വന്ന കുറെ പേര്, പിന്നെ ഓൾറെഡി നമ്മുടെ ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാര് ചോദിച്ച ഒരു ഡൗട്ടിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങൾക്ക് NCERT SCERTയുടെ ലിസ്റ്റ് തരുന്നുണ്ടായിരുന്നു, പക്ഷെ ഈ ആഴ്ച കണ്ടില്ലല്ലോ ഏതൊക്കെ പഠിക്കണം എന്നുള്ളത്, അതുപോലെ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ഈ ആഴ്ച തന്നിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സിവിക്സും ജോഗ്രഫിയുമാണ്. ഈ ജോഗ്രഫി എന്ന് പറയുന്നത് കേരള ജോഗ്രഫിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, നമ്മുടെ കേരളത്തിന്റെ കംപ്ലീറ്റ് ജോഗ്രഫിയാണ് നമ്മളിവിടെ പഠിക്കാൻ വന്നിരിക്കുന്നത്. കേരള ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് SCERTയിൽ നിന്നും നമുക്ക് രണ്ടേ രണ്ട് ചാപ്റ്റേഴ്സ് വരുന്നുള്ളൂ. അതും 5-6 ക്ലാസ്സിലെ കൊച്ചു ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ്. അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നു, ടെലഗ്രാമിൽ നമ്മൾ ചെയ്ത വീഡിയോസ് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയാതിരുന്നത്. ജോഗ്രഫി നമുക്ക് കേരള ജോഗ്രഫി ആധികാരികമായിട്ട് പഠിക്കാനായിട്ട് SCERT NCERT അവൈലബിൾ അല്ല. പിന്നെ ടെക്സ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ശ്രീധര മേനോന്റെ കേരള ഹിസ്റ്ററിക്കകത്ത് ആദ്യത്തെ കുറച്ച് പോർഷൻസിനകത്ത് കേരളത്തിന്റെ ജോഗ്രഫിയെ പറ്റിയിട്ട് ഒന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ടെക്സ്റ്റ് വൈസ് ഉള്ള നോട്ട് പോലെയോ അല്ലെങ്കിൽ അതിന്റെ ക്ലാസ് പോലെയോ നമ്മൾ വായിച്ച് ഉള്ള രീതിയിൽ ബോർഡ് ക്ലാസ് ആയിട്ട് നമുക്ക് അത് എടുത്തു തരാം നിങ്ങൾക്ക് കേരള ജോഗ്രഫി ആയിട്ട്. പക്ഷെ ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം കേരളത്തിന്റെ ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, 14 ജില്ലകളും അതിന്റെ ഫീച്ചേഴ്സും പഠിക്കണം. റിവേഴ്സിനെ പറ്റി പഠിക്കണം. കേരളത്തിന്റെ ക്ലൈമറ്റ്, അതുപോലെ നാച്ചുറൽ വെജിറ്റേഷൻ, ഈ വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ റിസർച്ച് സെന്റേഴ്സ്, ഇതെല്ലാം തന്നെ നിങ്ങൾ ഒരു റാങ്ക് ഫയൽ ഫോളോ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. കാരണം SCERT NCERTയിൽ കേരള ജോഗ്രഫി ഒരുപാട് അവൈലബിൾ അല്ല, അതാണ് അതിന്റെ കാരണം. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം, നിങ്ങൾക്ക് റാങ്ക് ഫയല് 10-ാം ക്ലാസ് ഫോളോ ചെയ്താൽ മതിയോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ ആവുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ 10-ാം ക്ലാസ് ലെവലുള്ള റാങ്ക് ഫയല് ദയവ് ചെയ്ത് ഫോളോ ചെയ്യരുത്. കാരണം ഡിഗ്രി ലെവൽ ആവുന്ന സമയത്ത് അതേ സ്റ്റാൻഡേർഡിലുള്ള റാങ്ക് ഫയൽസ് ഉണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്യുക. ബേസിക് പാറ്റേണിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പോയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പൊ ഡിഗ്രി ലെവലിന്റെ റാങ്ക് ഫയൽസ് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കേരള ജോഗ്രഫി അത് നോക്കി വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ താഴെ ഞാൻ SCERT ചാപ്റ്റേഴ്സിന്റെ എടുത്തേണ്ട രണ്ട് ചാപ്റ്റേഴ്സിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അതുപോലെ സിവിക്സിന്റെ കേസ് വരുന്ന സമയത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ ഗവേണൻസ്, അതുപോലെ ഇൻഫർമേഷൻ കമ്മീഷൻ, വിവരാവകാശ നിയമവും വിവരാവകാശ കമ്മീഷൻ, ആ വിവരാവകാശ കമ്മീഷൻ അത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും ഉണ്ട്, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും ഉണ്ട്. അപ്പൊ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരൊറ്റ SCERT ചാപ്റ്റർ പഠിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ +1 എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്റർ നമ്പർ 4 ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ വീക്ക് 3 നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് +1 പൊളിറ്റിക്കൽ സയൻസിന്റെ ചാപ്റ്റർ നമ്പർ 4 എക്സിക്യൂട്ടീവ്. ഇത് ഞാൻ എടുത്തു തരാഞ്ഞ കാരണം ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ PDF കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ രാവിലെ തന്നെ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പഠിക്കണം. ഈ എക്സിക്യൂട്ടീവിനകത്താണ് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതായത് പൊതുഭരണത്തിന്റെ എക്സിക്യൂട്ടീവ് സെക്ഷനിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ളത്. അപ്പൊ ചാപ്റ്റർ നമ്പർ 4 ആണ് കേട്ടോ എക്സിക്യൂട്ടീവ്. അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് 10 SCERTയില് പൊതുഭരണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിനകത്തു നിന്നാണ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളത്. അത് PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പുതിയ കുട്ടികളോട് പറയാണ്, നിങ്ങൾ 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എടുക്കുക, അതിനകത്ത് പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പൊള്ളിച്ചിട്ടുണ്ട്. ഈ ഗവേണൻസ് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്, വിജിലൻസ് കമ്മീഷനും എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. സോ ബേസ് ഇല്ലാത്തവർ അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അതിന്റെ ഈ ഇതേ സെയിം പോയിന്റ് തന്നെ ബോർഡൽ ക്ലാസ് എടുത്താണ് ഞാൻ ഇന്നലെ ടെലഗ്രാമിൽ ഇട്ട് തന്ന വീഡിയോ. അപ്പൊ ഈ വീഡിയോയുടെ താഴെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ എല്ലാ ലിങ്ക് കൊടുത്തിരിക്കാം. ഇനി ഇൻ കേസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കയറി കണ്ടാൽ മതി. അതുപോലെ ഞാൻ പറഞ്ഞു കേരളത്തിനെ പറ്റിയിട്ട്, കേരളക്കരയിൽ കേരളം മണ്ണും മനുഷ്യരും എന്ന് പറയുന്ന 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സിലും SCERT ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ റാങ്ക് ഫയൽസിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഇൻ കേസ് ഇനി റാങ്ക് ഫയൽ ആരെങ്കിലും കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഉടനെ വാങ്ങിക്കാൻ, അതായത് റാങ്ക് ഫയല് ഡിഗ്രി ലെവലിന്റെ ഒക്കെ കുറച്ച് പ്രൈസ് ഒക്കെ ഉള്ളത് കൊണ്ട് ചിലർ റാങ്ക് ഫയലൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഡിഗ്രി ലെവലിന്റെ ഒരു റാങ്ക് ഫയൽ ഉണ്ട്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അല്ല കേട്ടോ. അതായത് ലക്ഷ്യയുടെ ഫോളിയം ഒന്നും ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ നല്ലതാണെന്ന്. അപ്പൊ അത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം. അത് ലക്ഷ്യയുടെ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ഒരു റാങ്ക് ഫയൽ എൻ്റെ കയ്യിലുണ്ട്.
അതിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളം ജോഗ്രഫി വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിടാം. അത് വേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ ശ്രീധര മേനോന്റെ കേരള ചരിത്രത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കേരള ജോഗ്രഫിയൊക്കെ പറ്റിയിട്ട് ഒരു കുറച്ച് പേജസ് ഉണ്ട്. ആ പേജ് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തു തരാം, കൂട്ടത്തിൽ പറഞ്ഞും തരാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ എസ് സി ആർ ടിയിൽ നിന്നും പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നേരെ ഒന്നുകൂടെ സിലബസിലേക്ക് പോകാം. സിലബസിലേക്ക് പോകുന്ന സമയത്ത് ഈ രണ്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഗവേണൻസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ടെലഗ്രാമിനകത്ത് ഈ ഗവേണൻസിനെ പറ്റിയിട്ട് എം സി ആർ ടി വൈസ് ഒരു പി ഡി എഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ലാസ് എടുത്തു തരാം വേണ്ട പോയിന്റ്സിന്റെ. അതും കൂടെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ടെലഗ്രാമിൽ പോയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇട്ടേക്കാം. ഇന്ത്യൻ സിവിൽ സർവീസ് ഒക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത്, അതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, ഇൻഫർമേഷൻ കമ്മീഷനും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ആർ ടി ഐ ആക്ട്, അത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ക്ലാസ് തരാം. അപ്പൊ ഇതിനകത്ത് തന്നെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും ഉണ്ട്. അപ്പൊ ഇതിനെ പറ്റിയിട്ടെല്ലാം ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിക്കകത്തും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് ഈ ആഴ്ച തീരുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ജി കെ ടോപ്പിക്സ് കംപ്ലീറ്റ് നമ്മൾ അതോടുകൂടി തീരുകയാണ്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടോപ്പിക്സിനകത്ത് മിക്ക ടോപ്പിക്സും നമ്മൾ നേരത്തെ ചെയ്തതാണ്. ആ ചെയ്ത ടോപ്പിക്കിന്റെ കൂടെ എക്സ്ട്രാ കറണ്ട് അഫയേഴ്സ് ഞാനിപ്പോൾ ഈ ആഴ്ച ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ നമ്മുടെ പി എസ് സി ബുള്ളറ്റിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ, അതായത് ജനുവരി മാസം ഡിസംബർ മാസമൊക്കെ വരുന്നതിനകത്ത് ഉണ്ടെങ്കിൽ അതും, പഴയ എഡിഷനകത്തൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടെങ്കിൽ അതും, നമ്മുടെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന കാര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞാൻ ഈ ബന്ധപ്പെട്ട ടോപ്പിക്സിന്റെ വീഡിയോകൾ തരാം. എന്നെ കൊണ്ട് പറ്റുന്നത്രയും തരാം. ഇതിനകത്ത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടിരിക്കുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുകയും ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയുക, എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഫോട്ടോ ആവശ്യമുണ്ട്, എന്റെ കയ്യിൽ റാങ്ക് ഫയല് ഡിഗ്രി ലെവലിന്റെ അവൈലബിൾ അല്ല, അത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം. ഞാൻ പറഞ്ഞു ലേറ്റസ്റ്റ് വേർഷൻ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. അല്ല, പക്ഷെ ശ്രീധര മേനോന്റെ ബുക്കും ലക്ഷ്മികാന്തിന്റെ ബുക്കും എല്ലാം അവൈലബിൾ ആണ് എൻ്റെ കയ്യിൽ. അതിൽ നിന്നും എല്ലാ ഫോട്ടോസും തരാം. പക്ഷെ എൻ്റെ കയ്യിൽ പ്രിലിമിനറിയുടെ ലക്ഷ്യയുടെ പഴയ റാങ്ക് ഫയൽ ആണ് ഇരിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് ഇരിക്കുന്നത്, കഴിഞ്ഞ വർഷത്തെയാണ്. അതുകൊണ്ട് അതിൽ നിന്നുള്ള കേരള ഫാക്സ്, ഇപ്പൊ കേരള ഫാക്സ് ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ, ഡിസ്ട്രിക്റ്റും ഫീച്ചേഴ്സും ഒന്നും മാറുന്നില്ലല്ലോ. സോ അത് ഞാൻ നിങ്ങൾക്ക് തരാം. പൈസ ഒന്നും ഇല്ലാത്തവർ ഇപ്പൊ ഉടനെ മുടക്കി വാങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ.